ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ നിൽക്കണ എവിടെ അറിയോ? കൊണ്ടോട്ടി കുമ്മണിപ്പറമ്പിലെ മേരി വീട് എന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ മുന്നിൽ കേട്ടോ. അതുകൊണ്ട് ഈ പാർക്കിൽ കയറുന്ന രീതി വന്നതന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതോടുകൂടെ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ തന്നെ മറ്റുള്ള ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇവിടുത്തെ വിശേഷം പറയുമ്പോൾ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ചാണ്. അപ്പോൾ എൻട്രൻസിൽ കൂടെ നമ്മൾ കയറുകയാണ്. ഇവിടെ കച്ചവടങ്ങൾ കണ്ടോ ഉപ്പിലിട്ടത്. അപ്പോൾ ഈ പാർക്കിൽ കയറണമെന്നുണ്ടെങ്കിൽ എൻട്രി ചാർജ് 20 രൂപയാണ്. 5 വയസ്സിൻ്റെ മേലെയുള്ള കുട്ടികൾക്ക്, 5 വയസ്സിൻ്റെ താഴെയുള്ള ചാർജ് ഇല്ല. അപ്പോൾ ഈ വെള്ളം ചാർജ് ആളുകൾക്ക് രാത്രി കാണട്ടോ, ഒന്നുകൂടി രസകരം ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ നേരെ അകത്ത് കയറുകയാണ്. ഊഞ്ഞാലൊക്കെ ഇവിടെ വെറുതെ ആടുകയാണ്, കാരണം വെയിലായതുകൊണ്ട് ഉച്ച സമയത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സന്ദർശകർ കാര്യമായിട്ട് വരുന്ന സമയം 4 മണി കഴിയുമല്ലോ. ഞങ്ങളിവിടെ ഉച്ചയ്ക്ക് 2-2.5 മണിക്ക് എത്തിയിട്ടുണ്ട്. ഈ ബൗൺസി ബലൂൺ ഇത് എല്ലാ പാർക്കിൽ പോയാലും ഇതേപോലെ തന്നെ ഉണ്ടോ. ബലൂണൊക്കെ ഒരേ കളറും ഒരേ മോഡലൊക്കെയാണ്. ഇതൊക്കെ ഒരു കണ്ട് മടുത്തൊരു പ്രതീതി രീതിയാണ്, കാരണം എല്ലാ പാർക്കിൽ നിന്നും കാണുന്നത് പോലെ. നമ്മൾ പാർക്ക് കയറി നേരെ കുറെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്കുള്ള ബോട്ടിംഗ് ഉണ്ട്. കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കുള്ള കേട്ടോ പ്രായപരിധിയൊക്കെ ഉണ്ട്. അപ്പോൾ 30 രൂപയാണ് ചാർജ്. ഈ പൂളിൻ്റെ തൊട്ടപ്പുറം കാണുന്ന സ്വിമ്മിംഗ് പൂൾ ആട്ടോ, ഒരു ഇൻഡോർ സ്വിമ്മിംഗ് പൂളാണ്. പിന്നെ ഫാമിലിയൊക്കെ ബുക്ക് ചെയ്ത് കണ്ട് 1300 രൂപയൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 ആൾക്ക് അതിൽ കയറാം. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട്. ഇവിടെ എൻട്രൻസ് ചാർജ് 20 രൂപേൻ്റെ പുറമെ ഇത് ഓരോ റൈഡിന് ഉള്ള ചാർജ് ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജാണിത്, 120 രൂപയാണ് ഇതിന് ചാർജ് കേട്ടോ. ഇതും ഉച്ച സമയത്താണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കാലേ കിടക്കുന്നത്. ക്യൂ നിൽക്കാതെ തിരക്കാതൊക്കെ റൈഡ് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മണിക്ക് പോരി. 4 മണി കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ വഴുക്കാണ്. വീഡിയോയിൽ കൂടുതൽ മുഖം കാണിക്കാത്തതേ, ഭയങ്കര ക്ഷീണിതനാണ്. വെയിൽ കൊണ്ടിട്ടേ നോക്കാൻ വയ്യാത്ത കാര്യത്തിലേക്ക്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ഫാമിലി ആയിട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ നമ്പർ കൊടുക്കുക. നമ്പറിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേക ടൈം ഒരു ക്രമപ്പെടുത്തി തരും. 1300 രൂപ നിങ്ങൾക്ക് 10 ആളെ നിങ്ങൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ 5 മണി മുതൽ വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ പബ്ലിക് ടൈമാണ്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് രണ്ടാൾക്കൊക്കെ ആണെങ്കിൽ 100 രൂപ വെച്ചിട്ട് കൊടുത്തിട്ട് കയറാം. ആകെ സമാധാനം തന്നെ, നമ്മൾ കുട്ടികൾക്ക് ഇതിൽ നിന്ന് കയറാൻ താല്പര്യമില്ല കേട്ടോ. ഇവിടെ എന്നാൽ ഈ ലിഫ്റ്റ് ലെവലിൽ കയറാൻ എന്തായാലും മടിക്കണ്ട. ഇറക്കത്തിന് 30 രൂപ ചാർജ് ഉള്ളതിനും പിന്നെന്താ പ്രത്യേകത വെച്ചാൽ ഇതിന് മുകളിലെത്തി കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ ജീവ് കാണണ്ട ഒരു ചുറ്റുഭാഗം നമുക്ക് എല്ലാ കാഴ്ചകളുണ്ട്. ഇതാ കുട്ടികൾക്ക് നിയന്ത്രച്ചാട്ടം ചാടാനുള്ള ട്രംപോളിന്, ഇതിന് 20 രൂപയുടെ ചാർജ് കേട്ടോ. ഞങ്ങളിവിടെ ഒന്ന് കയറിയത് ഏകദേശം ഒരു 2-2.5 മണിക്കാണെങ്കിലും ഇപ്പോൾ ഏകദേശം 5 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഈ ടൈം ആയി കാണുന്നത് 5 മണിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ആളുകളിങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ റൈഡൊക്കെ ഫുള്ളായി കേട്ടോ, സീറ്റിംഗൊക്കെ ഫുള്ളായി. ഒരുപാട് ആളുകൾ ഇവിടെ ക്യൂവിലാണ് ഇത് കയറാൻ. ഇവിടെ ഹൈഡ്രജൻ ബലൂണൊക്കെ ഉണ്ടോ, കിളികൾ, ഡോറ, ബുജി, ഫ്ലൈറ്റൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് നിങ്ങൾക്ക് വേങ്ങര വഴി വരാം. വേങ്ങരയിൽ നിന്ന് കുന്നമ്പ റോഡിന് വന്നിട്ട് ഇങ്ങോട്ട് കയറാം. അതുപോലെ തന്നെ കോഴിക്കോട് എയർപോർട്ട് റോഡ് വന്നാലും എടുക്കത്തട്ടോ. ഇതിപ്പോൾ ഒരു പുതിയ തരം പൊട്ടാറ്റോ ചിപ്സാണ്. അതായത് എന്താ ഇതിന് പേര്, സ്പ്രിംഗ് റോളോ എന്താ പറയണ്ടത്, സ്പൈറൽ പൊട്ടാറ്റോ ആണല്ലേ പേര്. കോലുമ കുത്തിയിട്ട് ഇങ്ങനെ തിരിച്ച് കറക്കി സ്പ്രിംഗ് ആക്കിയിട്ട് അതേപോലെ പൊരിച്ചെടുക്കുക. അതിമേ തോമും സോസും തേച്ചിട്ട് കൊടുക്കുക. 50 രൂപ. ഏതെങ്കിലും കച്ചവടം പൊടിപൂരാണ്, വ്യത്യസ്ത വെറൈറ്റി ഐറ്റംസ് അല്ലേ. സോസൊക്കെ തേക്കുമ്പോഴേ സംഭവം ടേസ്റ്റ് കയറും. അപ്പോൾ ഈ മേരി വേൾഡ് പാർക്കിൽ വരുന്ന ആളുകൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി പറഞ്ഞുതരാം. അതായത് ഫ്ലൈറ്റ് ഇപ്പോൾ ഇങ്ങനൊന്നും ഡയറക്റ്റ് കാണാത്ത ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ EMI കോളേജിൻ്റെ ബാക്കിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റൊക്കെ പൊങ്ങുന്ന നല്ല ക്ലിയറായിട്ട് കാണാം. അവിടെ വരുന്ന ആളുകൾ ആ സൗകര്യം കൂടി ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭവമായിരിക്കും. കുട്ടികൾക്കൊക്കെ എൻ്റെ ഇഷ്ടപ്പെടും. ആ
ഇവിടെ പാർക്കിംഗ് സൗകര്യം ഒരുപാട് സ്ഥലം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ പാർക്കിംഗ് ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് ഒതുക്കിയിടാം നമുക്ക്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾക്ക് എത്ര നേരം നമുക്ക് ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നത് പക്ഷേ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ മൂടുന്നില്ല. കുറച്ച് ഇഷ്ടമായി കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും കാണിക്കുന്നില്ല. വീഡിയോ സംസാരിക്കുന്നത്